ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസിന്, ഞങ്ങളുടെ ക്രിസ്മസിന് സെലിബ്രേറ്റ് ചെയ്യുന്ന, ഞങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് അന്നുണ്ടാക്കിയ കുറച്ച് ഫുഡും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും ടേബിളെല്ലാം ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. പുള്ളിക്കാരി ഇങ്ങനത്തെ ഡെക്കറേഷനൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഡെക്കറേഷൻസും ക്രിസ്മസ് ഡിന്നറും ലഞ്ചും ഒക്കെ ക്രിസ്മസ് ഈവനിങ് ഉണ്ടാക്കിയ ഫുഡുകളും ഒക്കെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. അതിനു മുമ്പേ ആദ്യമേ നമ്മളുടെ ഡെക്കറേഷൻസുകളെല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ക്രിസ്മസ് ഈവിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കുക്കീസൊക്കെ ഉണ്ടാക്കിയതാണ്. ചോക്ലേറ്റ് കുക്കീസാണ് അത്. നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. സിസ്റ്റർ ലോയും കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനിയും നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അന്ന് ഈവനിങ് ക്രിസ്മസ് ഈവനിങ് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ചിക്കൻ സ്ട്രിപ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ KFC ചിക്കൻ സ്ട്രിപ്സ് ആണ്. പിന്നെ കുറച്ച് ചിക്കനൊക്കെ ബേക്ക് ചെയ്തും ഗ്രിൽ ചെയ്തും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടിയതാണ്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് ആദ്യം ആരും ഒത്തുകൂടാറൊന്നുമില്ല. പിന്നെ പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് ദിവസം സന്തോഷമായിട്ട് ഒത്തുകൂടി. അപ്പോൾ ക്രിസ്മസ് ഈവിന് പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. ക്രിസ്മസ് ഈവിൻ്റെ ഫുഡ് ചൈനീസും അമേരിക്കനും മെഡിറ്ററേനിയനും എല്ലാം കൂടെ മിക്സ്ഡ് ആയിരുന്നു. ഇത് മെഡിറ്ററേനിയൻ ആണ്. ഇതാണെങ്കിൽ നമ്മുടെ ചിക്ക് പീസ് കടല കൊണ്ടുള്ള ഒരു സാലഡാണ്. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത ഗാർലിക് ബ്രെഡാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡാണ്. ഇത് ബീൻസ് ആണ്. ഇതൊരു കുറച്ച് മധുരമുള്ള ബീൻസ് ആണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കേൾക്കാമായിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ഈവ് ഡിന്നർ. എല്ലാം കൂടെ എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഈവ് ഡിന്നർ ആയിരുന്നു. ഇപ്പോൾ ടേബിളെല്ലാം എൻ്റെ സിസ്റ്റർ ലോയുടെ വകയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരിയാണ്. അവരുടെ വീടെല്ലാം ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. സീസൺ അനുസരിച്ച് എല്ലാം നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ക്രിസ്മസ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ നാടൻ, നമ്മുടെ കേരളത്തിലെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെള്ളയപ്പവും ഉണ്ടാക്കി, പാലപ്പവും ഉണ്ടാക്കി, ചിക്കൻ സ്റ്റൂ ആണ്, ബീഫ് കട്ട്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടിയത്. ഇത് ഡക്ക് കറിയാണ്, ഡക്ക് സ്റ്റൂ പോലെ വെച്ചതാണ്. അതിൻ്റെ മമ്മിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മട്ടർ റോസ്റ്റ്. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടൻ രീതിയിൽ ബീഫ് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് ബീഫുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ടൊക്കെ എണ്ണിച്ചുകൊണ്ട് ബ്രഞ്ച് പോലെയാണ്. ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. അതുപോലെ കുറച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ട് എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കേക്കിൻ്റെ മൈനിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു, അത് ഇടാൻ മറന്നുപോയി. ഇത് പിന്നെ ക്രിസ്മസ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ കൂടിയപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ്.
അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സോസേജും ബേക്കണും മഷ്റൂംസും ഇങ്ങനെ കുറേ ഐറ്റംസ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ മഷ്റൂംസ് രാവിലെ കുക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അതുപോലെ തന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. എഗ്സ് ഉണ്ട്, ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്, ബേക്കൺ ഉണ്ട്, സോസേജ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അവക്കാഡോ ഉണ്ട്, പിന്നെ ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഫ്രഞ്ച് ടോസ്റ്റൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി മേപ്പിൾ സിറപ്പും ചോക്ലേറ്റ് ചിപ്പും ഷുഗറും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫാബുലസ് ആയിട്ടുള്ള, എൻജോയ് ചെയ്യാനുള്ള അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ടോസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോഫി വേണർക്ക് കോഫി ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അതിലും കൂടുതൽ പേരൻസുമായിട്ടൊക്കെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് നമ്മളൊരു എൻജോയ് ചെയ്തിട്ടുള്ളൊരു ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം സന്തോഷകരമായിട്ട് വളരെ ചെറിയ രീതിയിൽ സന്തോഷകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അടുത്തൊരു വർഷം നല്ല രീതിയിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എല്ലാവരും ടേക്ക് കെയർ. അതുവരെ അടുത്തൊരു വീഡിയോയുമായിട്ട്, ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും ടേക്ക് കെയർ, ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു, ബൈ ബൈ.